ഹായ്, ഞാൻ രജനിയാണേ. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബാൾസം ചെടി ഉണ്ടല്ലോ, ബാൾസം ചെടിക്ക് കുറച്ച് വളം കൊടുക്കാമെന്ന് വിചാരിക്കുകയാണേ. അതുണ്ടല്ലോ, കുറച്ച് നാളായി നട്ടിട്ടേ, പക്ഷേ അതിന് നല്ല ഗ്രോത്ത് ഒന്നും കാണുന്നില്ല. അതെല്ലാം ഒരുമാതിരി ഊഞ്ഞു നിൽക്കുവാണേ. അപ്പോൾ അതിന് കുറച്ച് ചാണകപ്പൊടിയും കരിയില, നല്ല ഉണങ്ങിയ കരിയില ഉണ്ടല്ലോ, പഴക്കം ചെന്നേ, നല്ല വളക്കൂറുള്ള ആ കരിയിലയും ചാണകപ്പൊടിയും കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടേ. അപ്പം അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തേ, പിന്നെ ഇതിൻ്റെ ചുവട്ടിലിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാവേ. അതിനുവേണ്ടി ഒരു വീഡിയോ എടുക്കുവാണേ. അപ്പോൾ ഈ ചെമ്പരത്തിയും ചെത്തിയൊക്കെ നന്നായിട്ട് പോത്ത്, ഞാൻ പറഞ്ഞിട്ടില്ലേ, മുറ്റത്തിൻ്റെ ഈ മൂലയ്ക്ക് നിൽക്കുന്നുണ്ടേ. അപ്പം ഞാൻ അതുകൂടെ നിങ്ങളെ ഒന്ന് കാണിക്കുക. അതിൻ്റെ ഇടയ്ക്കൂടെ ഈ കോവിലുവള്ളിയും കൂടെ വളർന്ന് വരുക, അതങ്ങ് പറിച്ച് കളയാം. ഇഷ്ടം പോലുണ്ട് തെച്ചിയും റോസയും, ഇഷ്ടംപോലെ. ചെമ്പരത്തിക്കാണെ മുട്ട് പൂ ഇഷ്ടം പോലെ. ഞാൻ എൻ്റെ ചുവട്ടിൽ കൊണ്ട് വെച്ച് കഞ്ഞിവെള്ളവും ചാരവും എല്ലാം കുഴിച്ച് കൊടുക്കുകയെ. അത് കാരണം എന്ത് മുട്ടും പൂവാണെന്നറിയാം, ഇഷ്ടം പോലെ. നമുക്കൊക്കെ രാവിലെ വന്ന് എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ നല്ല സന്തോഷവും നല്ല ഭംഗി തോന്നും. ഇത് തറയല്ല നട്ടിരിക്കുന്നത്, ചട്ടിയിലൊന്നും അല്ലേ. ഇതിന് ഞാൻ ഇവിടെ മൊത്തത്തിലാണ് കൊണ്ടൊഴിക്കുന്നത്, എല്ലാം വലിച്ചെടുക്കുന്നത് കണ്ടോ. ഇതാണ് നല്ല കരിയിലയൊക്കെ ഇഷ്ടം പോലുണ്ട്, കരിയില പൊടിഞ്ഞത് കണ്ടോ. ഞാനൊരു ചാക്കിലൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ, ബക്കറ്റിലും ചാക്കിലൊക്കെ ആയിട്ട് ഈ കരിയില. അതെല്ലാം ഒത്തിരി നാൾ കഴിയുമ്പോൾ ഇത് തന്നെ അങ്ങ് പൊടി, നമ്മളൊന്നും ചെയ്യണ്ട. കാലങ്ങൾ വഴകുമ്പം അതിലും വ്യത്യാസമൊക്കെ വരും. അപ്പം അതിൻ്റെ ചുവട്ടിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി, കുറച്ച് ഇട്ട് കൊടുക്കാം കണ്ടോ. അതിൻ്റെ വളർച്ചയൊന്നുമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വളർച്ച ഒന്നും വരുന്നില്ല. നമ്മളൊരു ചെടി നടുമ്പോൾ നമുക്ക് അതിന് വളവും വെള്ളവും ഒക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടല്ലോ അതെങ്ങനെ വരണം, അതുപോലെയൊക്കെ വന്നില്ലെങ്കിൽ നമുക്ക് വിഷമമല്ലേ. അപ്പം നമ്മളതിന് നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഇതിനെ നന്നായിട്ട് അത് പൂവും ഇലകളൊക്കെ ഉണ്ടാകും. എൻ്റെ ഇവിടുത്തെ ചെടികളൊക്കെ അങ്ങനെ എല്ലാം നന്നായിട്ട് തന്നെ വിളിക്കുന്ന വലിയ ഇടമൊന്നും ഇല്ല. ഇതിന് ഞാൻ വലിയ ശ്രദ്ധ കൊടുത്തില്ല, അതുകൊണ്ടായിരിക്കും ഇത് ആ നട്ട പോലെ തന്നെ ഞാൻ നിൽക്കുക. പക്ഷേ ഇതിന് ചെറിയ മുട്ട വരുന്നുണ്ട്, അല്ല ഞാനത് കട്ട് ചെയ്തേനെ. ഞാൻ കട്ട് ചെയ്യാൻ വന്നപ്പോൾ അതിൻ്റെ ചുറ്റ് തരി മുട്ട് നിൽക്കുന്നത്, അത് വിരിഞ്ഞ് എന്തോ കളറാകുന്നൊക്കെ അറിയാമല്ലോ. അതിനാണ് ഞാൻ പിന്നെ അത് കട്ട് ചെയ്യാഞ്ഞത്, അല്ല ഞാൻ കട്ട് ചെയ്തത് രണ്ടാക്കി വെച്ചാണ്. ഇപ്പം മഴ സമയമാണ് ഈ ബോൾസം ഇപ്പം വെച്ചാലും നന്നായിട്ട് പിടിക്കും. നിങ്ങളോടുമ്പോഴൊക്കെ ഇഷ്ടം പോലുണ്ട്. നിങ്ങളീ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇഷ്ടമാണോ എല്ലാവർക്കും അങ്ങളോടുമ്പോടെ പ്ലാന്റ്? ഈ ബോൾസം വലിയ കുഴപ്പമില്ല, രണ്ടെണ്ണം തീരെ അശു പോലെയാണ് നിൽക്കുന്നത്. നല്ല വളമായത്, ഇതിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു പലക പുറത്ത് കല്ല് വെച്ചിട്ടേ അതിൻ്റെ പുറത്ത് കയറ്റി വെച്ചിരുന്നു. ഒരുപാട് നാളായി ഞാനിത് വാങ്ങിച്ചു വെച്ചിട്ട്, പക്ഷെ പൂവും അങ്ങോട്ട് വരുന്നില്ല. എൻ്റെ വെള്ള ക്രിക്കറോസ് കണ്ടോ, നല്ല ഭംഗിയില്ലേ, ഇഷ്ടം പോലുണ്ട്. അതിനകത്തും അതിൻ്റെ വരുന്ന കിളർപ്പിലെല്ലാം മുട്ടും പൂവും ഒക്കെ തെച്ചി. ഇവിടെ ഒരു പൂക്കളുടെ ഒരു കൂട്ടമാണ് ഇവിടെ, നല്ല ഭംഗിയാണ്. വീഡിയോ നിർത്തുകയാണ്, ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.